ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഇക്വേഷൻ ഓഫ് മോഷനും അതിൻ്റെ കാൽക്കുലസ് മെത്തേഡ് വെച്ചുള്ള ഡെറിവേഷനും അത് വെച്ചുള്ള പ്രോബ്ലം ആയിരുന്നു പറഞ്ഞത് അല്ലേ. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഓക്കെ, എന്താണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു വെഹിക്കിളിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഒരു വെഹിക്കിൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ഉടനെ ആ ഒരു സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യില്ല, വെഹിക്കിൾ റെസ്റ്റിലേക്ക് വരില്ല. കുറച്ചുകൂടി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് എന്ത് ചെയ്യുള്ളൂ, റെസ്റ്റിലോട്ട് വരുള്ളൂ. ആ ഒരു ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്? ഇവിടെ നോക്കിയേ, വെൻ ബ്രേക്ക് ആർ അപ്ലൈഡ് ടു എ മൂവിംഗ് വെഹിക്കിൾ അല്ലേ, ഒരു മൂവിംഗ് വെഹിക്കിളിൽ നമ്മളൊരു ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദ ഡിസ്റ്റൻസ് ഇറ്റ് ട്രാവൽ ബിഫോർ സ്റ്റോപ്പിംഗ് അല്ലേ, അത് റെസ്റ്റിലോട്ട് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, ഇത്തിരി ദൂരം കൂടി ട്രാവൽ ചെയ്യും. ആ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മളോട് പറയുകയാണ് റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഇനി സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാണാനുള്ള ഒരു എക്സ്പ്രഷനാണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇൻ ടേംസ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി യു ആൻഡ് റിട്ടാർഡേഷൻ എ. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി യുവും റിട്ടാർഡേഷൻ എയും ആയി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഒരു വെഹിക്കിൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഇതൊരു വെഹിക്കിളാണെന്ന് വിചാരിക്കുക. ഇതെന്ത് ചെയ്യാണ്, മൂവ് ചെയ്യാണ് വിത്ത് എ വെലോസിറ്റി യു അല്ലേ. ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്, യു ആണ്. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ എത്തിയപ്പോൾ അത് ബ്രേക്ക് അപ്ലൈ ചെയ്തു. ഓക്കെ, ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പം എന്ത് ചെയ്യും, അത് റെസ്റ്റിലോട്ട് വരും അല്ലേ. റെസ്റ്റിലോട്ട് വരുന്നത് ഈ ഒരു ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് റെസ്റ്റിലോട്ട് വരുന്നത്. ഓക്കെ, അതായത് ഇതാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഇവിടെ മുതൽ ഇവിടം വരെ. ഓക്കെ, എസ് ദെൻ റെസ്റ്റിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി നമുക്കറിയാമല്ലോ, വി സി കൊണ്ട് എന്തായിരിക്കും, സീറോ ആയിരിക്കും. പിന്നെ നമുക്കറിയാം ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റിലോട്ട് വരുമ്പം അതിൻ്റെ ആക്സലറേഷൻ കുറഞ്ഞ് കുറഞ്ഞ് വരെ ചെയ്യുക, അതായത് റിട്ടാർഡേഷൻ ആയിരിക്കും. റിട്ടാർഡേഷൻ നമ്മൾ എ എന്നെടുക്കുന്നു. ഓക്കെ, ദെൻ ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്, യു ആണ്. ഫൈനൽ വെലോസിറ്റി എന്താണ്, വി ആണ്. ഓക്കെ, ദെൻ ആക്സലറേഷൻ അതായത് റിട്ടാർഡേഷൻ എ ആണ്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എസ് ആണ്. ദെൻ നമുക്ക് ഇത് നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് ഇക്വേഷൻ ഓഫ് മോഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് എന്നാണ് അല്ലേ. ഓക്കെ, ദെൻ വി എന്ന് പറയുന്നത് സീറോയാണ് അല്ലേ. ഇനിഷ്യൽ വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു എന്താണ്, സീറോയാണ്. സീറോ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു ഇത് ആക്സലറേഷൻ ആണ് അല്ലേ. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ റിട്ടാർഡേഷൻ ആയതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും. സോ നെഗറ്റീവ് എ ഇൻറ്റു എന്ത് വരും, എസ് എന്ന് വരും. ഓക്കെ, ദെൻ ഈ ടൈം നെഗറ്റീവ് ആവും അല്ലേ. എങ്ങനെ വരും, സീറോ ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് ടു എ എസ് എന്ന് വരും. ഓക്കെ, ഈ മൈനസ് ടു എ എസിന് നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നത് എന്തായിട്ട് മാറും, ഇങ്ങനെ വരും അല്ലേ. അതായത് ടു എ എസ് ഈക്വൽ ടു യു സ്ക്വയർ എന്ന് വരും. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് എസ് ഈക്വൽ ടു എന്ത് വരും, യു സ്ക്വയർ ബൈ ടു എ അല്ലേ. അപ്പോൾ ഇതാണ് എന്ത്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാണാനുള്ള എക്സ്പ്രഷൻ. ഓക്കെ, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാണാനുള്ള എക്സ്പ്രഷനാണ് ഈ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളോട് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഈ ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് ഈ എ എന്ന് പറയുന്നത് റിട്ടാർഡേഷനാണ്. സോ നമ്മൾ നെഗറ്റീവ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എത്രയാണോ തരുന്ന റിട്ടാർഡേഷൻ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നെഗറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഓർക്കുക. കാരണം നമ്മളിവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിവിടെ ടു എ കിട്ടിയത് അല്ലേ. ഇവിടെ റിട്ടാർഡേഷൻ ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ ആക്സലറേഷൻ എന്ന് പറഞ്ഞാലും റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാലും ഇതിലെന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഒരു പ്രോബ്ലം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഒരു പ്രോബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ഡ്രൈവർ ഇൻ എ കാർ ഓൺ എ റെസിഡൻഷ്യൽ സ്ട്രീറ്റ് ഈസ് ട്രാവലിംഗ് അറ്റ് 45 കിലോമീറ്റർ പെർ അവർ അല്ലേ. സ്പീഡ് തന്നിട്ടുണ്ട് എത്രയാണ്, 45 കിലോമീറ്റർ പെർ അവറിൽ ഒരു കാർ ഇങ്ങനെ ട്രാവൽ ചെയ്യായിരുന്നു, പോവുകയായിരുന്നു. ദെൻ എ ഡ്രൈവർ പുട്ട് ഓൺ ദ ബ്രേക്സ് ആൻഡ് കം ടു റെസ്റ്റ് ഇൻ 10 സെക്കൻഡ്. ഓക്കെ, എന്ത് ചെയ്യുന്നു ഡ്രൈവർ, എന്ത് ചെയ്യുന്നു ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു റെസ്റ്റിലോട്ട് വരുന്നു വിതിൻ 10 സെക്കൻഡ്. ഓക്കെ, 10 സെക്കൻഡ് ടൈം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, റെസ്റ്റിലോട്ട് വരുന്നത്. ഓക്കെ, ദെൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വെൻ ഹി എപ്പോഴും എങ്ങനെയാണ് പിന്നെ, ഓക്കെ അദ്ദേഹം ഒരു പിന്നെ സ്റ്റോപ്പിംഗ് സൈൻ കണ്ടപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, റെസ്റ്റിലോട്ട് വരുന്നത്. ദെൻ വാട്ട് ഈസ് ദ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ എന്ത് വരും, എങ്ങനെ കാണാം, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. എന്തായിരുന്നു, എസ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു എ ആണ്. ഓക്കെ, യു എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റിയാണ്, അത് എത്രയാണ്,
45 കിലോമീറ്റർ പെർ അവറാണ് അവറാണ് അതിനെ മീറ്റർ പെർ സെക്കൻഡ് ലോട്ട് മാറ്റിയ 5 ബൈ 18 കൊണ്ട് എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക സോ എന്ത് വരും 25 by 2 അല്ലേ 25 രണ്ട് സ്ഥലത്തും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ഇവിടെ 2 വരും ഇവിടെ 5 വരും 25 by 2 എന്ന് പറയുമ്പോൾ 12.5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും ഓക്കെ ദെൻ ഇനി നമുക്ക് എ വേണം അല്ലേ ആക്സലറേഷൻ നമുക്ക് എങ്ങനെ കാണാം ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ല വി മൈനസ് യു ബൈ ടി ആണ് അല്ലേ വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി റെസ്റ്റിലോട്ടാണ് വരുന്നത് റെസ്റ്റിലോട്ട് ഇരിക്കുമ്പോൾ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും 0 മൈനസ് യു അല്ലേ 0 മൈനസ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എത്രയാണ് 12.5 ആണ് ഡിവൈഡഡ് ബൈ എന്താണ് ടൈം 10 സെക്കൻഡ് ആണ് അപ്പോൾ എന്ത് വരും 1.25 സെക്കൻഡ് എന്ന് വരും ഓക്കെ 1.25 സെക്കൻഡ് ദെൻ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എസ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ യു എന്ന് പറഞ്ഞാൽ 12.5 ആണ് അപ്പോൾ 12.5 × 12.5 ഡിവൈഡഡ് ബൈ 2 × എന്ത് വരും ടൈം സോറി ആക്സലറേഷൻ എത്രയാണ് മൈനസ് 1.25 ആണ് നമുക്കറിയാം റിട്ടാർഡേഷൻ ആയതുകൊണ്ടാണ് നെഗറ്റീവ് വരുന്നത് നമ്മളിവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ റിട്ടാർഡേഷൻ നെഗറ്റീവ് കൊടുത്തിട്ടാണ് എക്സ്പ്രഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മൾ സോ നെഗറ്റീവ് കൊടുക്കേണ്ട ആവശ്യമില്ല സോ 1.25 എന്ന് വരും ഓക്കെ 12.5 ഉം 1.5 ഉം ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 ഉം 10 ഉം വരും അല്ലേ അതായത് 10 × 12.5 എന്ന് പറയുമ്പോൾ 125 ÷ 2 അതായത് എത്ര വരും 62.5 മീറ്റർ എന്ന് കിട്ടും ഓക്കെ 62.5 മീറ്റർ നമുക്ക് ആൻസർ കിട്ടും ഓക്കെ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് റിയാക്ഷൻ ടൈമാണ് നമുക്കറിയാം നമ്മൾ ഒരു വെഹിക്കിൾ ഇങ്ങനെ പോകുന്ന സമയത്ത് മുമ്പിലൊരു തടസ്സം കണ്ടു കഴിഞ്ഞാൽ അല്ലേ മുമ്പിലൊരു പിന്നെ എന്തെങ്കിലും ഒരു ബ്ലോക്ക് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടൻ എന്ത് ചെയ്യില്ല ചിലപ്പം ബ്രേക്ക് ചെയ്യില്ല അല്ലേ ഒത്തിരി സമയം എടുത്തിട്ടായിരിക്കും ബ്രേക്ക് ചെയ്യുന്നത് ആ ഒരു ടൈമിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് ഓക്കെ ദെൻ നമുക്ക് റിയാക്ഷൻ ടൈം കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട് ഇസ് നോക്കൂ എ ട്രക്ക് ഈസ് മൂവിങ് ഫോർവേഡ് അറ്റ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ ഒരു ട്രക്ക് എന്ത് ചെയ്യാണ് മൂവ് ചെയ്യാണ് അല്ലേ ഓക്കെ ഇതൊരു ട്രക്കാണെന്ന് വിചാരിക്കുക ഓക്കെ അത് മൂവ് ചെയ്യുന്ന സ്പീഡ് എത്രയാണ് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഓക്കെ ദെൻ ദ ഡ്രൈവർ സീസ് എ കാർ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 110 മീറ്റർ ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഡ്രൈവർ നോക്കുമ്പോൾ ഇവിടെ എന്തുണ്ട് ഒരു കാറ് ഉണ്ട് ഓക്കെ ഒരു കാറുണ്ട് ആ കാറ് എത്ര ഡിസ്റ്റൻസിലാണുള്ളത് 110 മീറ്ററിലാണുള്ളത് ഓക്കെ അതായത് ട്രക്കും കാറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് 110 മീറ്ററാണ് ഓക്കെ ആഫ്റ്റർ റിയാക്ഷൻ ടൈം ഹി അപ്ലൈസ് ദ ബ്രേക്ക് വിച്ച് ഗീവ്സ് ദ ട്രക്ക് ഓൺ ആക്സലറേഷൻ ഓഫ് -3 മീറ്റർ പെർ സെക്കൻഡ് ദാറ്റ് ഈസ് റിട്ടാർഡേഷൻ ആണ് ഓക്കെ ആക്സലറേഷൻ -3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വാട്ട് വിൽ ബി ദ മാക്സിമം അലൗവബിൾ റിയാക്ഷൻ ടൈം ടു അവോയ്ഡ് കൊളിഷൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിന്നാണ് ട്രക്ക് എന്ത് ചെയ്യുന്നത് ട്രക്കിലെ ഡ്രൈവർ എന്ത് ചെയ്യുന്നത് കാറ് കാണുന്നത് കാറ് റെസ്റ്റിലാണേ ദെൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യില്ല ബ്രേക്ക് ചെയ്യില്ല ഒരു ഇത്തിരി സമയം കഴിഞ്ഞിട്ട് ആയിരിക്കും ആ റിയാക്ഷൻ ടൈം കഴിഞ്ഞിട്ടായിരിക്കും ബ്രേക്ക് ചെയ്യുന്നത് ഓക്കെ ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്നാണ് ബ്രേക്ക് ചെയ്യുന്നതെന്ന് വെച്ചോ ബ്രേക്ക് ചെയ്യുന്നത് എങ്കിൽ ഈ ഒരു റിയാക്ഷൻ ടൈമിനെടുത്ത സോറി ഈ ഒരു ബ്രേക്ക് ചെയ്യാനെടുത്ത ടൈം എത്ര ആ റിയാക്ഷൻ ടൈമാണ് നമുക്ക് കാണേണ്ടത് ഓക്കെ ദെൻ ഇപ്പോൾ ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റിയും എന്ത് തന്നെയായിരിക്കും 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും കാരണം ഈ വണ്ടി വരുന്നത് 20 മീറ്റർ പെർ സെക്കൻഡിലാണ് അല്ലേ ദെൻ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിൻ്റെ ആക്സലറേഷൻ എന്തായിട്ട് മാറും -3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അതായത് വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും ദെൻ ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യണം കൊളീഷൻ ഒഴിവാക്കണമെങ്കിൽ ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോഴത്തേക്കും ഈ ട്രക്ക് എന്താണ് റെസ്റ്റിൽ വരണം അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും 0 ആയിരിക്കും ട്രക്കിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി യു ആണ് ഇവിടെ എത്തുമ്പോൾ ഇത് റെസ്റ്റിലെത്തണം അല്ലേ അല്ലെങ്കിൽ കൊളൈഡ് ചെയ്യും അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്താവണം 0 ആവണം ഓക്കെ ദെൻ ആദ്യം നമ്മൾ ഇത്രയും ഇൻഫർമേഷൻസാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഓക്കെ അതായത് ഡ്രൈവർ ഈ കാറ് കണ്ടു കഴിഞ്ഞാലും കുറച്ച് ദൂരം കൂടി എന്ത് ചെയ്യും ബ്രേക്ക് ചെയ്യാതെ മുന്നോട്ട് പോകും പിന്നെയാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് ഓക്കെ
ഇപ്പോൾ ആദ്യം നമുക്ക് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റിലെ കാണുമ്പോഴുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് 110 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാണണം. ഓക്കെ, അതായത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് അല്ലേ, ഇവിടെ നിന്നാണ് ബ്രേക്കപ്പ് ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഇവിടെ വരെ ട്രാവൽ ചെയ്യുന്ന ഈ ഒരു ഡിസ്റ്റൻസ് കാണണം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം, ബ്രേക്ക് അപ്ലൈ ചെയ്യാനെടുത്ത ഈ ഡിസ്റ്റൻസ് കാണണം. ഓക്കെ, ഈ ഡിസ്റ്റൻസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 110 എന്ന് ഈ ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കാണേണ്ട സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ്, പിന്നീട് ഈ ഡിസ്റ്റൻസ് കാണണം, എന്നിട്ട് വെലോസിറ്റി നമുക്കറിയാം, എന്ത് ചെയ്യാം, അതിന് ടൈം കാണാം. ഇതാണ് എല്ലാത്തിലും ചെയ്യേണ്ടത്, ഓർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാണണം. ഓക്കെ, ഇപ്പം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ബ്രേക്ക് അപ്ലൈസ് എന്തായിരിക്കും, യു എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും, 20 ആയിരിക്കും അല്ലേ, 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ദെൻ ഫൈനൽ വെലോസിറ്റി വി ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. ദെൻ ആക്സലറേഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് -3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇത് നമുക്ക് തേർഡ് ഇക്വേഷൻ ഓഫ് മോഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പം എന്ത് വരും, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2AS. ഓക്കെ, ദെൻ വി എന്ന് പറയുന്നത് 0 ആണ്. ഇപ്പം എന്ത് വരും, 0 = 20² + 2 × -3 × 5. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 0 = 400 - 5 അല്ല, ഇത് എസ് ആണ് കേട്ടോ, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഞാൻ പെട്ടെന്ന് നേരെ നോക്കി ഇപ്പം എസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പം 2AS ആണ് അല്ലേ, ഈ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് കാണേണ്ടത്. അതായത് ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത് ആദ്യം. ഓക്കെ, ദെൻ 400 - എന്ത് വരും, 6S എന്ന് വരും. ഓക്കെ, 6S എന്ന് വരും. ദെൻ ഇതിൽ നിന്ന് എസ് എങ്ങനെ കാണാം, 6S = എന്ത് വരും, 400 വരും. ദെൻ S = 400/6 എന്ന് വരും. ഓക്കെ, 400/6 എന്ന് പറയുമ്പം 1, 6, 40, 66.66. ഓക്കെ, 66.66 ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, 66.67 മീറ്റർ എന്ന് എടുക്കാം. ഓക്കെ, ഇത് ഏത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഈ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ളതാണ് 66.67 മീറ്റർ എന്ന് കിട്ടിയിരിക്കുന്നത്. അതായത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ദെൻ ഇനി അതായത് പിന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് റെസ്റ്റിലോട്ട് വരാൻ അല്ലേ, ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് റെസ്റ്റിലോട്ട് വരാൻ എന്ത് ചെയ്യാം, മാക്സിമം 67.67 മീറ്റർ ട്രാവൽ ചെയ്യാം. ഓക്കെ, ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം റെസ്റ്റിലോട്ട് വരാൻ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാം, 66.67 മീറ്റർ ട്രാവൽ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റും, അതായത് മാക്സിമം അലൗഡ് ഡിസ്റ്റൻസ് എത്രയായിരിക്കും, അതായത് ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് അല്ലേ പിന്നെ ഈ ട്രക്കിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ്, അതായത് ഇതാണ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും, എങ്ങനെ കാണാം, ഇറ്റ്സ് ഈക്വൽ ടു 110 - 66.67 അല്ലേ. ഓക്കെ, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, 110 - 66.67 3, 3, 3, 4 അല്ലേ, ഇത് വരും 43.33 മീറ്റർ എന്ത് ചെയ്യാൻ പറ്റും, ട്രാവൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് പിന്നെ കാറിന് പിന്നെ പോയി ഹിറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ, ട്രക്ക് ഈ കാറിനെ പോയിട്ട് കൊളൈഡ് ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, 43.33 മീറ്ററിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തോളണം, ബ്രേക്ക് ചെയ്തോളണം. ഓക്കെ, ഇതാണ് മാക്സിമം അലൗഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസ് കഴിഞ്ഞ് അതായത് 50 മീറ്റർ ആയിട്ടാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ഈ ആക്സലറേഷൻ ആണെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യും, ഈ ട്രക്ക് കാറിന് എന്ത് ചെയ്യും, കൊളൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ കൊളീഷൻ ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം, മാക്സിമം ഈ ട്രക്ക് കാറിനെ കണ്ടതിന് ശേഷം 43.33 മീറ്ററിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ബ്രേക്ക് അപ്ലൈ ചെയ്യണം. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കെന്ത് ചെയ്യാം, റിയാക്ഷൻ ടൈം കാണാം. ഓക്കെ, റിയാക്ഷൻ ടൈം എങ്ങനെ കാണാം? ഇത് വിടംബര എന്താണ്, യൂണിഫോം മോഷൻ ആണ് അല്ലേ. ഓക്കെ, 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇത്രയും ദൂരം എന്തെന്ന് പറയുന്നത്, ട്രക്കിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, യൂണിഫോം മോഷൻ ആണെങ്കിൽ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ നമുക്ക് റിയാക്ഷൻ ടൈം എങ്ങനെ കാണാം, നമുക്ക് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ടൈം ഈക്വൽ ടു എന്തായിരിക്കും ഇതിൽ, ടൈം ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 43.33 ഡിവൈഡ് ബൈ വെലോസിറ്റി എത്രയായിരുന്നു, 20 അല്ലേ. ഓക്കെ, ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 മേലെ 2 1 13 13 ഒരു 6 21.66 ഡിവൈഡഡ് ബൈ 10 വരും. ദാറ്റ്സ് ഈക്വൽ ടു 2.16. ഓക്കെ, 166 എന്ന് വരും. ഇത്രയും സെക്കൻഡ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ട്രക്കിലെ ഡ്രൈവർ ഈ കാറ് കണ്ടു കഴിഞ്ഞിട്ട് 2.166 സെക്കൻഡിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ബ്രേക്ക് അപ്ലൈ ചെയ്യണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കാറും ട്രക്കും തമ്മിലുള്ള കൊളീഷൻ ഒഴിവാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും ഇതേ മെത്തേഡാണ് ചെയ്യേണ്ടത്. ഓർത്ത് വെക്കുക, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കാണുക, ദെൻ അതിൽ നിന്ന് എന്ത് ചെയ്യുക, അലൗഡ് ഡിസ്റ്റൻസ് കാണുക, ദെൻ അലൗഡ് ഡിസ്റ്റൻസും വെലോസിറ്റി നമുക്ക് അറിയായിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്റ്റോപ്പ് റിയാക്ഷൻ ടൈം കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ റിലേറ്റീവ് വെലോസിറ്റിയാണ് പറയാനുള്ളത്. റിലേറ്റീവ് വെലോസിറ്റിയും ആ വെലോസിറ്റിയുടെ ഡെറിവേഷൻ, റിലേറ്റീവ് വെലോസിറ്റി കാണുന്ന ഇക്വേഷൻ്റെ ഡെറിവേഷൻ പറയണം. അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്യണം. അത് പ്രോബ്ലം നിർബന്ധമായിട്ട് നന്നായിട്ട് നോക്കേണ്ടതാണ്. അതുകൊണ്ട് അത് രണ്ടും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.